നയൻത്ത് സ്റ്റാൻഡേർഡ് മാത്സിലെ നാലാമത്തെ ചാപ്റ്റർ ആയ മൾട്ടിപ്ലിക്കേഷൻ ഐഡന്റിറ്റീസ് എന്നുള്ള ചാപ്റ്റർ ആണ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലിപ്പോൾ നമ്മൾ രണ്ട് ഐഡന്റിറ്റീസ് പഠിച്ചല്ലോ ഏതൊക്കെയായിരുന്നു എക്സ് പ്ലസ് വൈ ഇന് യു പ്ലസ് വി ഇസ് ഈക്വൽ ടു എക് എക്സ് വി പ്ലസ് വൈ യു പ്ലസ് വൈ വി ഇനി രണ്ടാമത്തേത് ഏതായിരുന്നു എക്സ് മൈനസ് വൈ ഇൻറ്റു യു മൈനസ് വി ദാറ്റ് ഇസ് ഈക്വൽ ടു എക് മൈനസ് എക്സ് വി മൈനസ് വൈ യു പ്ലസ് വൈ വി അല്ലേ ഇവിടെ രണ്ട് സമ്മിന്റെ പ്രൊഡക്റ്റ് ആണ് ഇവിടെ രണ്ട് ഡിഫറെൻസിന്റെ പ്രൊഡക്റ്റ് ആണ് ഇനി ഇത് രണ്ടും കൂടെ ഉള്ളതാണ് നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് അതായത് എക്സ് പ്ലസ് വൈ ഇൻറ്റു യു മൈനസ് വി ഒരു സമ്മും ഒരു ഡിഫറൻസും ഇതിന്റെ പ്രൊഡക്റ്റ് എന്തായിരിക്കും വരിക സോ എക്സ് ഇൻറ്റു യു അല്ലെ എക്സ് യു രണ്ടും പോസിറ്റീവ് ആണ് അപ്പൊ പോസിറ്റീവ് ആണ് വരിക ദെൻ എക്സ് ഇൻറ്റു മൈനസ് വി ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവു ആണ് അപ്പൊ പ്രൊഡക്റ്റ് നെഗറ്റീവ് ആയിരിക്കും സോ എക്സ് വി മൈനസ് എക്സ് വി ദൻ പ്ലസ് വൈ ഇൻ ു പ്ലസ് യു രണ്ടും പോസിറ്റീവാണ് അപ്പോ പ്ലസ് വൈ യു ദൻ പ്ലസ് വൈ ഇൻറ്റു മൈനസ് വി ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവു ആണ് അപ്പോൾ പ്രൊഡക്റ്റ് നെഗറ്റീവ് ആയിരിക്കും സോ വൈ വി വൈ വി മൈനസ് വൈ വി ഈ രണ്ട് ഐഡന്റിറ്റി യൂസ് ചെയ്തിട്ട് നമ്മൾ രണ്ട് നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് ആക്ച്വൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാതെ കണ്ടുപിടിച്ചല്ലോ അതേപോലെ നമുക്ക് ഈ ഐഡന്റിറ്റി യൂസ് ചെയ്തിട്ടും രണ്ട് നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും ഫോർ എക്സാമ്പിൾ ഫോർട്ടീൻ ഇൻറ്റു ഫിഫ്റ്റി നയൻ ഇവിടെ നമുക്ക് ഇത് രണ്ടിനെയും എന്ത് ചെയ്യണം ഒന്ന് സമ്മും ആക്കിയിട്ട് എഴുതണം ഒന്ന് ഡിഫറൻസും ആക്കിയിട്ട് എഴുതണം അല്ലേ അപ്പോൾ ഫോർട്ടീൻ്റെ അടുത്ത ടെൻ നമ്പർ ഏതാണ് ടെൻ അല്ലേ സോ ടെൻ പ്ലസ് ഫോർ എന്ന് എഴുതാലോ ഫോർട്ടീന് അതേപോലെ ഫിഫ്റ്റീന അടുത്ത ടെൻത്ത് നമ്പർ ഏതാണ് സിക്സ്റ്റി അല്ലേ അപ്പോൾ ഫിഫ്റ്റീൻ ആയിൻ്റെ സിക്സ്റ്റി മൈനസ് വൺ എന്ന് എഴുതാലോ സോ സിക്സ്റ്റി മൈനസ് വൺ ഇപ്പോൾ നോക്കൂ ഇത് ഇതേ ഫോർമാറ്റിലായല്ലോ ഇനി ഇത് രണ്ടിനെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ മതി സോ ടെൻ പ്ലസ് ഫോർ ഇൻറ്റു സിക്സ്റ്റി മൈനസ് വൺ ഇസ് ഈക്വൽ ടു ടെൻ ഇൻറ്റു സിക്സ്റ്റി രണ്ടും പോസിറ്റീവാണ് ടെൻ ഇൻറ്റു സിക്സ്റ്റി ദെൻ ടെൻ ഇൻറ്റു മൈനസ് വണ്ണ് ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവുമാണ് അപ്പം ആൻസർ നെഗറ്റീവായിരിക്കും സോ മൈനസ് ടെൻ ഇൻറ്റു വണ് കയറുമ്പോൾ ടെണ് ദെൻ പ്ലസ് ഫോർ ഇൻറ്റു പ്ലസ് സിക്സ്റ്റി രണ്ടും പോസിറ്റീവാണ് അപ്പോൾ ആൻസർ പോസിറ്റീവാണ് ഉണ്ടാവും അല്ലേ ഫോർ ഇൻറ്റു സിക്സ്റ്റി ദൻ പ്ലസ് ഫോർ ഇൻറ്റു മൈനസ് വണ്ണ് ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവുമാണ് അപ്പോൾ പ്രൊഡക്റ്റ് നെഗറ്റീവ് ആണ് ഉണ്ടാവുക ഫോർ ഇൻറ്റു വണ്ണ് ഫോർ ദാറ്റ് ഇസ് ഈക്വൽ ടു ടെൻ ഇൻറ്റു സിക്സ്റ്റി സിക്സ് ഹൺഡ്രഡ് ദെൻ മൈനസ് ടെൻ പ്ലസ് ഫോർ ഇൻറ്റു സിക്സ്റ്റി ടു ഫോർട്ടി മൈനസ് ഫോർ ഇവിടെ നോക്കൂ സിക്സ് ഹൺഡ്രഡും ടു ഹൺഡ്രഡ് ഫോർട്ടിയും പോസിറ്റീവ് നമ്പറാണ് അപ്പോൾ അത് രണ്ടും കൂടെ നമുക്ക് ആഡ് ചെയ്യാം എന്ത് കിട്ടും കിട്ടും ഇനി മൈനസ് ടെന്നും മൈനസ് ഫോറും രണ്ട് നെഗറ്റീവ് നമ്പേഴ്സാണ് അപ്പോൾ അത് ആഡ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി രണ്ടും കൂടെ ആഡ് ചെയ്യുക കോമൺ സൈനായ നെഗറ്റീവ് ഇട്ട് കൊടുക്കുക അല്ലേ സോ മൈനസ് ടെൻ പ്ലസ് ഫോർ ഫോർട്ടീൻ എയ്റ്റ് ഫോർട്ടീന്ന് ഫോർട്ടീന് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും എയ്റ്റ് ഹൺഡ്രഡ് ട്വൻറ്റി സിക്സ് കിട്ടും ഇനി ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പേജ് നമ്പർ എയ്റ്റി വണ്ണിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഉണ്ടോ നാല് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ പ്രൊഡക്റ്റ് നമുക്ക് കണ്ടുപിടിക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു ഫിഫ്റ്റി ടു ഇന്റീൻ സോ ഫിഫ്റ്റി ടു ഇന്റു നയന്റീൻ ഇനി ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒന്നിനെ സമ്മു ആക്കി മാറ്റണം ഒന്നിനെ ഡിഫറൻസും ആക്കി മാറ്റണം അല്ലേ അപ്പൊ ഫിഫ്റ്റി ടുവിന്റെ അടുത്തുള്ള ടെൻത്ത് നമ്പർ ഏതാ ഫിഫ്റ്റി അല്ലേ അപ്പൊ ഫിഫ്റ്റി ടുന് ഫിഫ്റ്റി പ്ലസ് ടു എന്ന് എഴുതാം ഇനി നയന്റീന്റെ അടുത്തുള്ളതോ ട്വന്റി അല്ലേ അപ്പൊ നയൻറ്റീന് ട്വന്റി മൈനസ് എഴുതാം ഇതിപ്പോൾ നമ്മുടെ ഐഡന്റിറ്റിയുടെ ഫോർമാറ്റിലായാലോ അതായത് എക്സ് പ്ലസ് വൈ ഇൻറ്റു യു മൈനസ് വി ഒന്ന് സമ്മും ഒന്ന് ഡിഫറൻസും ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് യു മൈനസ് എക്സ് വി പ്ലസ് വൈ യു മൈനസ് വൈ വി ഇതേ ഫോർമാറ്റിലല്ലേ ഇത് കിടക്കുന്നത് അപ്പൊ നമുക്ക് ഇതിന് ഇതേപോലെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും സോ ഫിഫ്റ്റി പ്ലസ് ടു ഇന്വന്റി മൈനസ് വൺ ഇസ് ഈക്വൽ ടു ഫിഫ്റ്റി ഇൻറ്റു ട്വന്റി രണ്ടും പോസിറ്റീവാണ് അപ്പൊ പ്രൊഡക്റ്റ് പോസിറ്റീവാണ് വരിക മൈനസ് ഫിഫ്റ്റി ഇൻറ്റു മൈനസ് വണ്ണ് ഒന്ന് പോസിറ്റീവാണ് ഒന്ന് നെഗറ്റീവാണ് അപ്പോൾ പ്രൊഡക്റ്റ് നെഗറ്റീവ് ആയിരിക്കും ഉണ്ടാവുക ഫിഫ്റ്റി ഇന്റു വണ് ഫിഫ്റ്റി ും പോസിറ്റീവാണ് പ്രൊഡക്റ്റ് പോസിറ്റീവ് ആവുണ്ടാവുക ടു ഇന്വന്റി ദു ഇന് മൈനസ് വണ്ണ് ഒന്ന് നെഗറ്റീവ് ഒന്ന് പോസിറ്റീവ് ആണ് ഇപ്പൊ പ്രൊഡക്റ്റ് നെഗറ്റീവ് ആയിരിക്കും സോ മൈനസ് ടു ദാറ്റ് ഇസ് ഈക്വൽ ടു ഇന്റു ഫൈവ് ടെണ് രണ്ട് സീറോസ് ഇട്ട് കൊടുക്കുക മൈനസ് ഫിഫ്റ്റി പ്ലസ് ടു ഇന്റു ട്വന്റി ഫോർട്ടി മൈനസ് ടു ഇനി ഒന്നുകിൽ ഈ ഡി പോസിറ്റീവ് നമ്പേഴ്സിന് ആഡ് ചെയ്യുക അതേപോലെ നെഗറ്റീവ് നമ്പേഴ്സിനെ ആഡ് ചെയ്യാം എന്നിട്ട് പോസിറ്റീവ് നമ്പർ നെഗറ്റീവ് നമ്പർ സബ്ട്രാക്ട് ചെയ്യാം അല്ലെങ്കിൽ നേരെ അതിന് ഇത് സബ്ട്രാക്ട് ചെയ്യുക വീണ്ടും ഇത് ആഡ് ചെയ്യുക വീണ്ടും ഇത് സബ്ട്രാക്ട് ചെയ്യുക എങ്ങനെയും ചെയ്യാം സോ തൗസൻഡിൽ നിന്ന് ഫിഫ്റ്റി പോയി കഴിഞ്ഞാൽ നയൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി കിട്ടും പ്ലസ് ഫോർട്ടി മൈനസ് ടു ദാറ്റ് ഈസ് ഈക്വൽ ടു നയൻ ഫിഫ്റ്റിക്ക് ഫോർട്ടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നയൻ ഹൺഡ്രഡ് നയൻറ്റി മൈനസ് ടു ദാറ്റ് ഈസ് ഈക്വൽ ടു നയൻ ഹൺഡ്രഡ് നയൻറ്റിന്ന് ടു പോയി കഴിഞ്ഞാൽ നയൻ ഹൺഡ്രഡ് എയ്റ്റി എയ്റ്റ് ആണ് കിട്ടുക ഇതാണ് ഈ രണ്ട് നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് വരിക ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് വൺ നോട്ട് വൺ ഇൻ ഫോർട്ടി എയ്റ്റ് ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒന്നിനെ സമ്മും ഒന്നിനെ ഡിഫറൻസും ആക്കി എഴുതണല്ലോ അപ്പൊ ഈ വൺ നോട്ട് വണ്ണിന്റെ അടുത്ത് കിടക്കുന്ന ടെൻത്ത് ഏതാ ഹൺഡ്രഡ് അല്ലേ സോ ഹൺഡ്രഡ് പ്ലസ് വൺ എന്ന് എഴുതാം ഇനി ഫോർട്ടി എയ്റ്റിൻ്റെ അടുത്ത് കിടക്കുന്നതോ ഫിഫ്റ്റി ആണ് ഫിഫ്റ്റി മൈനസ് ടു എന്ന് എഴുതാം ഫോർട്ടി എയ്റ്റിന് ഇത് രണ്ടും ഇപ്പോൾ ഇതേ ഫോർമാറ്റിലായാലോ ഇനി നമുക്ക് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാം സോ ഹൺഡ്രഡ് പ്ലസ് വൺ ഇൻറ്റു ഫിഫ്റ്റി മൈനസ് ടു ഇസ് ഈക്വൽ ടു മൾട്ടിപ്ലൈ ചെയ്യാം ഹൺഡ്രഡ് ഇൻറ്റു ഫിഫ്റ്റി ഹൺഡ്രഡ് ഇൻറ്റു ഫിഫ്റ്റി ദെൻ ഹൺഡ്രഡ് ഇൻറ്റു മൈനസ് ടു ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവ് ആണ് അപ്പോൾ പ്രൊഡക്റ്റ് നെഗറ്റീവ് ആണ് ഉണ്ടാവുക ഹൺഡ്രഡ് ഇന്റു ടു ദു ഫിഫ്റ്റി രണ്ടും പോസിറ്റീവ് ആണ് സോ പോസിറ്റീവ് വൺ ഇൻറ്റു ഫിഫ്റ്റി ഫിഫ്റ്റി ദെൻ വൺ ഇൻറ്റു മൈനസ് ടു ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവ് ആണ് സോ പ്രൊഡക്ട് വിൽ ബി നെഗറ്റീവ് മൈനസ് ടു ദാറ്റ് ഇസ് ഈക്വൽ ടു വൺ ഇൻറ്റു ഫൈവ് ഫൈവ് മൂന്ന് സീറോസ് മൈനസ് ടു ഇന്റു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് പ്ലസ് ിഫ്റ്റി മൈനസ് ടു ഫൈവ് നിന്ന് ടു ഹൺഡ്രഡ് പോയി കഴിഞ്ഞാൽ ഫോർ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആണ് ഉണ്ടാവുക ദിഫ്റ്റി മൈനസ് ടു ഫോർ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ഫിഫ്റ്റി ആഡ് ചെയ്താൽ ഫോർ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ഫിഫ്റ്റി മൈനസ് ടു ദാറ്റ് ഇസ് ഈക്വൽ ടു ഇത് ടു പോയി കഴിഞ്ഞാൽ ഫോർ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ഫോർട്ടി എയ്റ്റ് ആണ് ഉണ്ടാവുക സോ ഫോർ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ഫോർട്ടി എയ്റ്റ് ഇതാണ് ഈ രണ്ട് നമ്പേഴ്സിന്റെയും പ്രൊഡക്റ്റ് വരിക ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ഇന് നോട്ട് ഇതിനെ നമുക്ക് ഒന്നിനെ സമ്മി മാറ്റണം ഒന്നിനെ ഡിഫറൻസും ആക്കി മാറ്റണം അല്ലെ അപ്പൊ നയൻറ്റി സെവന്റെ അടുത്ത് കിടക്കുന്ന ടെൻ ഏതാണ് ഹൺഡ്രഡ് അല്ലേ സോ ഹൺഡ്രഡ് മൈനസ് ത്രീ എന്ന് എഴുതാലോ നയന്റി സെവന് അതേപോലെ വൺ നോട്ട് ടൂതാം ഹൺഡ്രഡ് പ്ലസ് ടു എന്ന് എഴുതാലോ സോ ഹൺഡ്രഡ് പ്ലസ് ടു ഇനി ഇത് രണ്ടും ഒന്ന് സമ്മും ഒന്ന് ഡിഫറൻസും ആണ് ഇനി ഇതിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം സോ ഹൺഡ്രഡ് മൈനസ് ത്രീ ഇൻറ്റു ഹൺഡ്രഡ് പ്ലസ് ടു ഇസ് ഈക്വൽ ടു ഹൺഡ്രഡ് ഇൻ ടു ഹൺഡ്രഡ് രണ്ടും പോസിറ്റീവ് ആണല്ലോ സോ ഹൺഡ്രഡ് ഇൻറ്റു ഹൺഡ്രഡ് പോസിറ്റീവാണ് വരിക ദെൻ ഹൺഡ്രഡ് ഇൻറ്റു പ്ലസ് ടു രണ്ടും പോസിറ്റീവ് ആണ് അപ്പൊ പ്രൊഡക്റ്റ് പോസിറ്റീവ് ആണ് ഉണ്ടാവുക ഹൺഡ്രഡ് ഇൻറ്റു ടു ത്രീ ഇൻറ്റു ഹൺഡ്രഡ് ഒന്ന് പോസിറ്റീവാണ് ഒന്ന് നെഗറ്റീവാണ് അപ്പൊ പ്രൊഡക്റ്റ് നെഗറ്റീവാണ് ഉണ്ടാവുക ത്രീ ഇൻ ടു ഹൺഡ്രഡ് ദെൻ മൈനസ് ത്രീ ഇൻ ടു പ്ലസ് ടു ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആകുമ്പോൾ ആൻസർ നെഗറ്റീവാണ് ഉണ്ടാവുക ത്രീ ഇൻ ടു ടു ദാറ്റ് ഇസ് ഈക്വൽ ടു ഹൺഡ്രഡ് ഇൻറ്റു ഹൺഡ്രഡ് വൺ നാല് സീറോ ഉണ്ടാവുക അല്ലേ ദെൻ ഹൺഡ്രഡ് ഇൻറ്റു ടു ഹൺഡ്രഡ്

എന്തുണ്ടാവും നയൻ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് നയന്റി ഫോർ അല്ലേ ഉണ്ടാവുക ഇതാണ് ഈ രണ്ട് നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് കിട്ടുക നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ ഇതൊരു ഫ്രാക്ഷൻ ഉള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ നയൻ ത്രീ ബൈ ഫോർ ഇൻറ്റു ട്വന്റി ആൻഡ് ഹാഫ് ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം ഒന്നിനെ രണ്ട് നമ്പേഴ്സിന്റെ സമൂഹമാക്കണം ഒന്നിനെ രണ്ട് നമ്പേഴ്സിന്റെ ഡിഫറൻസ് ആക്കണം അപ്പൊ ഇവിടെ നയൻറെ അടുത്ത ടെൻ നമ്പർ ഏതാണ് ടെൻ അല്ലേ അപ്പൊ ടെൻ മൈനസ് സംതിങ് എഴുതേണ്ടി വരും നമുക്ക് ഇവിടെ ഇനി ഇവിടെ ആണെന്നുണ്ടെങ്കിലോ ട്വന്റി പ്ലസ് ഹാഫ് എന്ന് എഴുതാലോ ഇവിടെ ഇതിനെ എങ്ങനെ നമുക്ക് രണ്ട് നമ്പേഴ്സിന്റെ ഡിഫറൻസ് ആക്കിയിട്ട് എഴുതാൻ പറ്റും നയൻറെ അടുത്ത് കിടക്കുന്ന ടെൻ ഏതാണ് ടെൻ അല്ലേ അതായത് നയൻ പ്ലസ് വൺ ഇസ് ഈക്വൽ ടു ടെ ഇനി ഇവിടെ ഫോർ അല്ലേ ഉള്ളത് ത്രീ ബൈ ഫോർ ഫോർ ഈക്വൽ പാർട്ട് ആക്കിയതില് പാർട്ട് െ അപ്പൊ ഈ വണ്ണിനെ നമുക്ക് എന്ത് ചെയ്യാം ഫോർ ഈക്വൽ പാർട്ട് ആക്കി മാറ്റാം അതായത് നയൺ പ്ലസ് വൺ ബൈ ഫോർ പ്ലസ് വൺ ബൈ ഫോർ പ്ലസ് വൺ ബൈ ഫോർ പ്ലസ് വൺ ബൈ ഫോർ അല്ലെ ദാറ്റ് ഇസ് ഈക്വൽ ടു ടെണ് ഇനി ഇവിടെ നോക്കൂ ഈ മൂന്ന് എണ്ണും കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടും നയൺ പ്ലസ് ത്രീ ബൈ ഫോർ അല്ലേ പ്ലസ് വൺ ബൈ ഫോർ അല്ലെ ദാറ്റ് ഇസ് ഈക്വൽ ടു ടെ ഇനി ഈ ബൈ ഫോറിനെ റൈറ്റിലേക്ക് കൊണ്ടുപോയി നോക്കൂ സോ നയൻ പ്ലസ് ത്രീ ബൈ ഫോർ ഈക്വൽ ടു എന്ത് കിട്ടും ടെൻ മൈനസ് വൺ ബൈ ഫോർ ഓർ നയൻ ത്രീ ബൈ ഫോർ ഇതിനെ ഫ്രാക്ഷൻ ആയിട്ട് നയൻ ത്രീ ബൈ ഫോർ എന്ന് എഴുതാം ദാറ്റ് ഇസ് ഈക്വൽ ടു ടെൻ മൈനസ് വൺ ബൈ ഫോർ നമ്മൾ നയൻ ത്രീ ബൈ ഫോറിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ എഴുതാൻ പറ്റും ഇതിങ്ങനെ കാണിച്ചത് മനസ്സിലാവാൻ വേണ്ടിട്ടോ നയൻ പ്ലസ് ത്രീ ബൈ ഫോർ എന്ന് എഴുതിയാൽ മതി സോ ഇനി ഇത് രണ്ടിന്റെയും പ്രൊഡക്റ്റ് നമുക്ക് എങ്ങനെ എഴുതാം ടെൻ മൈനസ് വൺ ബൈ ഫോർ ഇന്റിന് ട്വന്റി പ്ലസ് ഹാഫ് ഇനി ഇത് രണ്ടിന്റെയും പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാം സോ ടെൻ മൈനസ് വൺ ബൈ ഫോർ ഇന്റി പ്ലസ് ഹാഫ് ഇസ് ഈക്വൽ ടു ടെ പ്ലസ് ഹാഫ് പ്ലസ് ടെൻ ഇന് മൈനസ് വൺ ബൈ ഫോർ ഇന്റു ട്വന്റി സോ മൈനസ് ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും ആവുമ്പോൾ പ്രൊഡക്റ്റ് നെഗറ്റീവ് ആണ് ഉണ്ടാവുക ട്വന്റി ഇന് ബൈ ഫോർ മൈനസ് വൺ ബൈ ഫോർ ഇന്റു വൺ ബൈ ടു പ്ലസ് വൺ ബൈ ടു ഒന്ന് നെഗറ്റീവും ഒന്ന് പോസിറ്റീവ് ആവുമ്പോ പ്രൊഡക്ട് നെഗറ്റീവ് അല്ലേ ഉണ്ടാവുക സോ വൺ ബൈ ഫോർ ഇന് ബൈ ടു ദാറ്റ് ഇസ് ഈക്വൽ ടു ടെൻ ഇന് ട്വന്റി ഡ് പ്ലസ് ടെൻ ഇൻറ്റു ഹാഫ് എന്ന് പറയുമ്പോൾ ടെൻ ബൈ റ്റു അല്ലേ ദാറ്റ് ഈസ് ഈക്വൽ ടു ഫൈവ് കിട്ടും ദെൻ ട്വന്റി ഇൻറ്റു വൺ ബൈ ഫോർ എന്ന് പറയുമ്പോൾ ട്വന്റി ബൈ ഫോർ അതെന്ത് കിട്ടും ഫൈവ് ആണ് കിട്ടുക സോ മൈനസ് ഫൈവ് മൈനസ് വൺ ബൈ ഫോർ ഇൻറ്റു വൺ ബൈ ടു എന്ന് പറയുമ്പോൾ വൺ ബൈ എയ്റ്റ് പോസിറ്റീവ് ഫൈവും നെഗറ്റീവ് ഫൈവും ക്യാൻസൽ ആയി പോകും ഇനി ബാക്കി എന്താ ഉണ്ടാവുക ടു ഹൺഡ്രഡ് മൈനസ് വൺ ബൈ എയ്റ്റ് അല്ലേ ഉണ്ടാവുക ഇനി ഇതിനെ നമുക്ക് എങ്ങനെ മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കി എഴുതാൻ പറ്റും ടു ഹൺഡ്രഡ് മൈനസ് വൺ ബൈ എയ്റ്റ് എന്ന് പറയുമ്പോ ഈ നമ്പർ എന്തായിരിക്കും വൺ ഹൺഡ്രഡ് നയന്റി നയൻറെയും ടൂ ഹൺഡ്രഡിന്റെയും ഇടയിലുള്ള നമ്പർ അല്ലേ അതായത് ആണ് എന്ത് ടൂ ഹൺഡ്രഡ് എന്ന് പറയുന്നത് ഇവിടെ ചെയ്ത് അതേപോലെ ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ഇതിനെ ഫ്രാക്ഷൻ ആക്കി മാറ്റാൻ പറ്റും ഇനി ഈ എന്ത് വണ്ണിനെന്താ നമ്മൾ ഫ്രാക്ഷൻ ആക്കി മാറ്റുക ഇവിടെ എത്ര ഈക്വൽ പാർട്ട് ഉണ്ട് എയ്റ്റ് ഈക്വൽ പാർട്ടില്ലേ എന്താക്കി എത്ര ും സോ ഈക്വൽ ടു എന്ത് വേണം ഇനി ഇവിടെ നമുക്ക് എന്താ വേണ്ടത് ടു ഹൺഡ്രഡ് മൈനസ് വൺ ബൈ എയ്റ്റ് അല്ലേ അപ്പൊ ഈ ഒരു വൺ ബൈ എയ്റ്റിന് എടുത്തിട്ട് നേരെ റൈറ്റ് കൊണ്ടായാൽ മതി അപ്പൊ ഇവിടെ എത്തുമ്പോ എന്താകും മൈനസ് വൺ ബൈ എയ്റ്റ് ആയി മാറും ഇവിടെ നോക്കൂ ബാക്കി എത്ര ഉണ്ട് സെവൻ എണ്ണല്ലേ സോ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോ എന്ത് കിട്ടും അല്ലെ ദാറ്റ് ഇസ് ഈക്വൽ ടു ഹൺഡ്രഡ് മൈനസ് വൺ ബൈ എയ്റ്റ് നമുക്ക് ടൂ ഹൺഡ്രഡ് മൈനസ് വൺ ബൈ എയ്റ്റിനെയാണ് വേണ്ടത് ടു ഹൺഡ്രഡ് മൈനസ് വൺ ബൈ എയ്റ്റിനെ എങ്ങനെ എഴുതാം വൺ ഹൺഡ്രഡ് നയൻറ്റി നയൻ പ്ലസ് സെവൻ ബൈ എയ്റ്റ് എന്ന് എഴുതാം വൺ ഹൺഡ്രഡ് നയൻറ്റി നയൻ പ്ലസ് സെവൻ ബൈ എയ്റ്റ് ഇനി ഇതിനെ മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കി എഴുതാം വൺ ഹൺഡ്രഡ് നയൻറ്റി നവൻ സെവൻ ബൈ എയ്റ്റ് എന്ന് എഴുതി കൂടെ ഇതാണ് ആൻസർ വരിക ഇതിന്റെ പ്രൊഡക്റ്റ് ഇതാണ് നമുക്ക് കിട്ടുക ഇനി നമ്മൾ എക്സും വൈയും രണ്ട് നമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ദ ഐഡന്റിറ്റി പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ രണ്ട് നമ്പേഴ്സിന്റെയും ജസ്റ്റ് ആഫ്റ്റർ ഉള്ള നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് അതായത് ജസ്റ്റ് ആഫ്റ്റർ എന്ന് പറയുമ്പോൾ എക്സിലേക്ക് വൺ ആഡ് ചെയ്തത് അതേപോലെ വൈയുടെ ജസ്റ്റ് ആഫ്റ്റർ നമ്പർ എന്ന് പറയുമ്പോൾ വൈയിലേക്ക് വൺ ആഡ് ചെയ്തത് ഇത് രണ്ടിന്റെയും പ്രൊഡക്റ്റ് എന്തായിരുന്നു എക്സ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ പ്ലസ് വൺ അല്ലേ ദാറ്റ് ഇസ് ഈക്വൽ ടു എക്സ് വൈ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം പ്ലസ് എക്സ് പ്ലസ് വൈ ബ്രാക്കറ്റിലാക്കിയിട്ട് എഴുതിയിട്ട് പ്ലസ് വൺ എന്ന് എഴുതാം അതായത് എക്സിന്റെയും വൈയുടെയും ജസ്റ്റ് ആഫ്റ്റർ നമ്പറിന്റെ പ്രൊഡക്റ്റ് ആണ് ഇത് ഇതേപോലെ രണ്ടാമത്തെ ഐഡന്റിറ്റി നമ്മൾ പഠിച്ചപ്പോൾ രണ്ട് നമ്പേഴ്സിന്റെ ജസ്റ്റ് ബിഫോർ നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതായത് എക്സിന്റെ ബിഫോർ ജസ്റ്റ് ബിഫോർ നമ്പർ എന്ന് പറയുമ്പോൾ എക്സ് മൈനസ് വണ് വൈയുടെ ജസ്റ്റ് ബിഫോർ നമ്പർ എന്ന് പറയുമ്പോൾ വൈ മൈനസ് വണ്ണ് ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് ഇൻടു വൈ എക്സ് വൈ അതേപോലെ എക്സിൻറ്റു മൈനസ് വണ്ണ് മൈനസ് എക്സ് മൈനസ് വണ് ഇൻറ്റു വൈ മൈനസ് വൈ ദൻ മൈനസ് വണ് ഇൻറ്റു മൈനസ് വണ് പ്ലസ് വണ്ണ് അല്ലേ ദാറ്റ് ഇസ് ഈക്വൽ ടു എക്സ് വൈ ഈ നെഗറ്റീവിനെ കോമൺ ആയിട്ട് പുറത്തെടുത്തിട്ട് എക്സ് പ്ലസ് വൈ പ്ലസ് വണ് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ അതായത് രണ്ട് നമ്പേഴ്സിന്റെ ജസ്റ്റ് ആഫ്റ്റർ ആയിട്ടുള്ള നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് രണ്ട് നമ്പേഴ്സിന്റെ ജസ്റ്റ് ബിഫോർ ആയിട്ടുള്ള നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് ഇത് രണ്ടും നമ്മൾ ഫസ്റ്റ് ഐഡന്റിറ്റിയും രണ്ടാമത്തെ ഐഡൻറ്റിറ്റിയും എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് ഒരു നമ്പറിലേക്ക് വണ് ആഡ് ചെയ്യുക അടുത്ത നമ്പറിലേക്ക് വണ്ണ് സബ്ട്രാക്ട് ചെയ്യുക അതായത് ഇപ്പോൾ സപ്പോസ് ഈ എക്സ് ആണ് ലാർജർ നമ്പർ എന്ന് വിചാരിച്ചോ എങ്കിൽ ഈ എക്സിലേക്ക് വണ് ആഡ് ചെയ്താൽ എന്താ ഉണ്ടാവുക എക്സ് പ്ലസ് വണ് അല്ലേ ഉണ്ടാവുക ഇനി ഈ വൈ വൈന്ന് ഒന്ന് കുറച്ച് കഴിഞ്ഞാലോ വൈ മൈനസ് വണ് അല്ലേ ഉണ്ടാവുക ഇനി ഇതിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ് എക്സ് ഇൻറ്റു വൈ എക്സ് വൈ എക്സ് ദു വൈ പ്ലസ് വൈ ദൻ പ്ലസ് വണ് ഇന്റു മൈനസ് വണ് എന്ത് വരും മൈനസ് വണ് എന്ന് വരും നമുക്കറിയാലോ രണ്ട് നെഗറ്റീവ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക പോസിറ്റീവ് അല്ലേ അപ്പൊ ഇവിടെ നമുക്ക് ഈ എക്സ് വൈ മൈനസ് എക്സ് ഇവിടെ ഒരു പോസിറ്റീവ് ഉണ്ടല്ലോ ഇതിനെ രണ്ട് നെഗറ്റീവ് ആക്കി മാറ്റാം മൈനസ് വൈ മൈനസ് വണ് ഓക്കെ ഇനി നോക്കൂ ഈ എക്സിന്റെ കൂടെയും നെഗറ്റീവ് ഉണ്ട് വൈയുടെ കൂടെയും നെഗറ്റീവ് ഉണ്ട് മൈനസ് ഇവിടെ ഉണ്ട് ഈ വൈയുടെ കൂടെയും മൈനസ് ഉണ്ട് അല്ലേ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം അവിടെ ആ നെഗറ്റീവിനെ കോമൺ ആയിട്ട് പുറത്തെടുക്കാം എക്സ് വൈ മൈനസിനെ പുറത്തെടുത്തു പി എക്സിന്റെ മൈനസ് പോയല്ലോ പിന്നെ എന്താ ഉണ്ടാവുക പ്ലസ് എക്സ് അല്ലേ ഉണ്ടാവുക അതേപോലെ ഇവിടുന്ന് ഒരു നെഗറ്റീവ് നമ്മൾ പുറത്തെടുത്തു ബാക്കി ഒരു നെഗറ്റീവ് ഉണ്ടാവും എക്സ് മൈനസ് വൈ മൈനസ് വണ് ഇനി ഇത് എക്സ്പാൻഡ് ചെയ്തോക്കൂ നമുക്ക് ഇതെന്നെയാണ് കിട്ടുക അതായത് എക്സ് വൈ മൈനസ് എക്സ് ഇൻടു എക്സ് മൈനസ് എക്സ് മൈനസ് ഇൻറ്റു മൈനസ് വൈ പ്ലസ് വൈ മൈനസ് വണ് ഇത് തന്നെയാണല്ലോ കിട്ടുക അതായത് ഇവിടുന്ന് നമുക്കൊരു ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറ്റും എക്സ് വൈ എന്ന് പറയുന്നത് എന്താണ് ഈ രണ്ട് നമ്പേഴ്സിന്റെയും പ്രൊഡക്റ്റ് അല്ലേ സോ പ്രൊഡക്റ്റ് രണ്ട് നമ്പേഴ്സിന്റെയും പ്രൊഡക്റ്റ് മൈനസ് ഈ എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് എന്താണ് ഈ ലാർജർ നമ്പർന്ന് ചെറിയ നമ്പർ കുറച്ചത് അല്ലെ അതായത് അതിന്റെ ഡിഫറൻസ് സോ മൈനസ് ഡിഫറൻസ് മൈനസ് വണ്ണ് ഇപ്പൊ നമ്മൾ വലിയ നമ്പർക്ക് വണ്ണ് ആഡ് ചെയ്തു ചെറിയ നമ്പർന്ന് വണ്ണ് കുറച്ചു ഇതിന് പകരം ഈ വലിയ നമ്പർന്നാണ് വണ്ണ് കുറക്കുന്നത് അതായത് എക്സ് മൈനസ് വണ്ണ് ഇനി ഈ ചെറിയ നമ്പറിലേക്കാണ് വണ്ണ് ആഡ് ചെയ്യുന്നത് വൈ പ്ലസ് വണ്ണ് ഇനി ഇതിന്റെ പ്രൊഡക്റ്റ് ഒന്ന് നോക്കൂ എക്സ് ഇൻഡു വൈ എക്സ് വൈ ദെൻ എക്സ് ഇൻടു പ്ലസ് വണ്ണ് പ്ലസ് എക്സ് ദെൻ മൈനസ് വണ് ഇൻഡു വൈ മൈനസ് വൈ ദെൻ മൈനസ് വണ് ഇൻറ്റു പ്ലസ് വണ്ണ് മൈനസ് വണ്ണ് അല്ലേ സോ ഇറ്റ്സ് ഈക്വൽ ടു എക്സ് വൈ പ്ലസ് എക്സ് മൈനസ് വൈ ബ്രാക്കറ്റിനകത്തിട്ട് എഴുതാലോ മൈനസ് വണ്ണ് ഈ എക്സ് വൈ എന്ന് പറയുന്നത് എന്താണ് ൊക്ട് അല്ലേ രണ്ട് നമ്പേഴസിന്റെയും പ്രോഡക്റ്റ് അല്ലേ സോ ഇസ് ഈക്വൽ ടു പ്രൊഡക്ട് ഇനി ഇവിടെന്താ സൈന് പ്ലസ് അല്ലേ ഇനി എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് എന്താ ഈ രണ്ട് നമ്പേഴ്സിന്റെയും ഡിഫറൻസ് അല്ലേ സോ ഡിഫറൻസ് മൈനസ് വണ് ഇവിടെ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി അതായത് രണ്ട് നമ്പേഴ്സിൽ വലിയ നമ്പർക്ക് വണ് ആഡ് ചെയ്യുക ചെറിയ നമ്പറിന് വണ്ണ് സബ്ട്രാക്ട് ചെയ്യുക അപ്പൊ നമുക്ക് കിട്ടുന്ന ആ രണ്ട് നമ്പേഴ്സിന്റെയും പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ആദ്യം ഉണ്ടായിരുന്ന നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് മൈനസ് ആദ്യം ഉണ്ടായിരുന്ന നമ്പേഴ്സിന്റെ ഡിഫറൻസ് മൈനസ് വണ്ണ് ഇനി നേരെ തിരിച്ചാണെന്നുണ്ടെങ്കിൽ അതായത് വലിയ നമ്പറിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യും ചെറിയ നമ്പറിലേക്ക് വണ്ണ് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടായിരുന്ന നമ്പറിന്റെ പ്രൊഡക്റ്റ് പ്ലസ് അതിന്റെ ഡിഫറൻസ് മൈനസ് വണ്ണ് ഇനി ഇതിന് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇതില് ലാർജർ നമ്പർ എന്ന് പറയുന്നത് ഏതാണ് എയ്റ്റ് അല്ലേ ഇതല്ലേ ലാർജർ നമ്പർ ഈ ലാർജർ നമ്പറിലേക്ക് നമുക്ക് വണ് ആഡ് ചെയ്തു എയ്റ്റ് പ്ലസ് വണ് ചെറിയ നമ്പർ ഫൈവ് അല്ലേ ഫൈവ് വണ്ണ് കുറച്ചു എന്താണ്ടാവുക എയ്റ്റ് പ്ലസ് വണ്ണ് നയണ് ഫൈവ് വണ്ണ് പോയി കഴിഞ്ഞാല് ഫോർ ദാറ്റ് ഇസ് ഈക്വൽ ടു തേർട്ടി സിക്സ് അല്ലേ ഇനി എന്താ അടുത്ത് എന്താ നമ്മൾ ചെയ്തത് ഈ വലിയ നമ്പർന്ന് വണ്ണ് കുറച്ചു അതായത് എയ്റ്റിന്ന് വണ്ണ് കുറച്ചു പിന്നെയോ ചെറിയ നമ്പറിലേക്ക് വണ് ആഡ് ചെയ്തു ഫൈവ് വണ്ണ് ആഡ് ചെയ്തു സോ എയ്റ്റ് വണ്ണ് പോകുമ്പോൾ സെവൻ ദെൻ ഫൈവിലേക്ക് വണ്ണ് ആഡ് ചെയ്യുമ്പോൾ സിക്സ് സെവൻ ഇൻറ്റു സിക്സ് ഫോർട്ടി ടു ഇതിലേതാ ഗ്രേറ്റർ ഫോർട്ടി ടു അല്ലേ അതായത് ഈ നമ്പർ അല്ലേ വലുതെന്ന് ഒന്ന് കുറച്ചു ചെറുതിലേക്ക് വൺ ആഡ് ചെയ്തു ഇതല്ലേ വലുത് വരുന്നത് ഇവിടെ നോക്കൂ നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റും ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് രണ്ടിനകത്തും സെയിം അല്ലേ അതേപോലെ മൈനസ് വണ്ണും സെയിം അല്ലേ ഇനി ഇവിടെ എന്താ ഡിഫറൻസ് ആഡ് ചെയ്യാണ് ഇവിടെ ആണെന്നുണ്ടെങ്കിലോ ഡിഫറൻസ് സബ്ട്രാക്ട് ചെയ്യാ ചെയ്യുന്നത് അപ്പൊ ഇതിനല്ലേ ഗ്രേറ്റർ വാല്യൂ ഉണ്ടാവുക വലിയ നമ്പറിൽ നിന്ന് വണ്ണ് കുറച്ചതും ചെറിയ നമ്പറിലേക്ക് വണ്ണ് ആഡ് ചെയ്തിട്ടുള്ള നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഗ്രേറ്റർ നമ്പർ കിട്ടുക ഇനി ഇത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആകത്തുണ്ട് അപ്പൊ ഈ രണ്ട് ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെക്കുക എങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് എന്ന്